മാനിക്കണം. അവിടുന്ന് ഒരിക്കലും നമ്മെ തട്ടിക്കളയില്ല. അവിടുത്തെ സ്നേഹിച്ചാൽ അവിടുന്ന് ഒരിക്കലും നമ്മെ മാറ്റി നിർത്തില്ല. നമ്മളെ തിരിഞ്ഞു നോക്കാതിരിക്കില്ല. ഉമ്മത്തിനോട് സ്നേഹം കാണിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് സമുദായത്തിന് സ്നേഹം കൊടുത്തതെന്നറിയുമോ? വഫാത്തിന്റെ സമയത്ത് അസ്റായിൽ റൂഹ് പിടിക്കാൻ സമ്മതം ചോദിച്ചപ്പോ സമ്മതം കൊടുത്തു പോയി. അസ്റായിൽ എണ്ണയിൽ നിന്ന് നൂല് വലിക്കുന്നത് പോലെ റൂഹ് പിടിക്കുമ്പോ അള്ളാഹിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് അള്ളാഹിന്റെ റസൂലിന്റെ വാക്കെന്നറിയുമോ? ഓ അസ്റായിലേ, എന്നെ നിങ്ങൾ വേദനിപ്പിക്കാതെ റൂഹ് പിടിച്ചുവല്ലേ? എന്നാൽ എന്റെ സമുദായത്തിന്റെ എന്റെ ഉമ്മത്തിന്റെ റൂഹ് പിടിക്കുമ്പോ നിങ്ങൾ ഇത്രയും വേദനിപ്പിക്കരുതേ. മുഹമ്മദുർ റസൂലുള്ളാഹി വഫാത്തിന്റെ സമയത്ത് പോലും എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ആലോചിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ യഥാർത്ഥത്തിൽ നാം സ്നേഹിക്കുന്നുണ്ടോ മുമ്പിനെ? അവിടുന്ന് തന്നെ നമ്മെ പഠിപ്പിക്കുന്നു ലോകത്തുള്ള എല്ലാവരെക്കാളും ആ നേതാവിനെ സ്നേഹിക്കാത്ത കാലത്തോളം പരിപൂർണ മുമ്പിനല്ല. ഓ മനുഷ്യ, നീ അല്പകാലം വിദേശത്തേക്ക് പോയാൽ നീ എത്ര പ്രാവശ്യം ദിവസം നിന്റെ ഭാര്യയെ കുറിച്ച് ആലോചിക്കൂ, നിന്റെ ഉമ്മയെ കുറിച്ച് ചിന്തിക്കും, നിന്റെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കും, നിന്റെ ജ്യേഷ്ഠാനുജന്മാരെ കുറിച്ച് ചിന്തിക്കും, എത്ര പ്രാവശ്യം നീ അവരെ ഫോൺ ചെയ്ത് നോക്കും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പുറപ്പെട്ടതാണ് ഞാൻ, എന്റെ വീട്ടിൽ നിന്ന് 4 മണിക്ക് പുറപ്പെട്ടതാണ് ഞാൻ, ഈ ഞാൻ തന്നെ എന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതിന്റെ ശേഷം എത്ര പ്രാവശ്യം എന്റെ മാതാവിനെ ഞാൻ വിളിച്ചു? മാതാപിതാക്കളോട് എന്തൊരു സ്നേഹമാണ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. മാതാപിതാക്കളോട് നാം സ്നേഹം കാണിക്കണം. അതെന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, എത്ര പ്രാവശ്യം നാം നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് ചിന്തിക്കുന്നു, എന്നാൽ മദീനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി ആ നേതാവിനെ എത്ര പ്രാവശ്യം ദിവസം ഞാൻ നിങ്ങളും ആലോചിക്കാറുണ്ട്? അതേ നിസ്കാരത്തിൽ അഭിവാദ്യം പറയാറുണ്ട്. അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഓ നബി അങ്ങേക്ക് അഭിവാദ്യം, അങ്ങേക്ക് സലാം. യഥാർത്ഥത്തിൽ ഈ സലാം ഉള്ളത് നീ ഇതുവരെ അറിഞ്ഞിരുന്നോ? ഇത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സലാമാണെന്ന് നിനക്കറിയുമോ? ഇല്ല, പലപ്പോഴും അത് ചിന്തിച്ചിട്ടില്ല. അത്ര പോലും അല്ലാഹുവിന്റെ റസൂലിനെ അതേ പറയുന്ന സമയത്ത് പോലും ഇതെന്റെ നേതാവിനോടുള്ള അഭിവാദ്യമാണെന്ന് വരെ ചിന്തിക്കാൻ നമുക്ക് വളരെ ബുദ്ധി വളർന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ആ നേതാവിനെ കുറിച്ച് നാം എത്ര പ്രാവശ്യം ദിവസം ചിന്തിക്കാറുണ്ട്? ഉമ്മയെ ദിവസം 10 പ്രാവശ്യം ഫോൺ ചെയ്യുന്ന ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്? അവിടത്തേക്ക് എത്ര സലാത്തു ചെല്ലാറുണ്ട്? അല്ലാഹ് പറയുന്നു, മോനെ ഞാനും എന്റെ മലായിക്കത്തും സലാത്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളും സലാത്തു ചൊല്ലണേ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങളും സലാത്തിനെ വർദ്ധിപ്പിക്കണേ. ഓ മുഅ്മിനെ, എത്ര പ്രാവശ്യം ഒരു ദിവസം അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് നാം ചിന്തിക്കും? വളരെ ചുരുക്കമല്ലേ? ചിന്തിക്കുന്നവർ അള്ളാഹുവിന്റെ റസൂലിനെ ആലോചിക്കുന്നവർ വളരെ വിരളിലെണ്ണാനല്ലേ ഉള്ളൂ. എന്നാൽ ഞാൻ പറയട്ടെ, ഈ പവിത്രമായ റബിയുൽ അവ്വലിന്റെ മാസത്തിൽ ഒരു തീരുമാനമെടുക്കൂ. മഹബ്ബത്തു റസൂലില്ലാഹ്, എനിക്കിനി എന്ത് ലോകത്ത് നഷ്ടപ്പെട്ടു പോയാലും എനിക്ക് എന്റെ നേതാവ് നഷ്ടപ്പെട്ടുകൂടാ. എനിക്ക് ലോകത്ത് എന്ത് നഷ്ടം വന്നാലും എനിക്കെന്റെ നേതാവ് നഷ്ടപ്പെട്ടു പോയി കൂടാ.
ഈ ഒരു ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിൽ വളർന്നു വരട്ടെ. കഅബ ശരീഫിന്റെ അടുക്കലേക്ക് ഹജ്ജ് ചെയ്യാൻ പുറപ്പെട്ട ബാപ്പയും മകളും സുബ്ഹാനല്ലാഹ്. ഈ ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു പിഞ്ചുമോൻ കഅബ ശരീഫ് ചുറ്റുമ്പോ പോലും സല്ലല്ലാഹു അലാ മുഹമ്മദി സല്ലം സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു സല്ലം കഅബ ശരീഫ് തല്ലും ചുറ്റുമ്പോ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറയുന്നതിന് പകരം ആ കുട്ടി അതാ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു. മിനായിലെത്തിയപ്പോഴും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും ഈ കുട്ടി ഹജ്ജിന്റെ പ്രധാന ദിക്റുകൾ ചൊല്ലുന്നില്ല. എല്ലാ സമയത്തും സ്വലാത്ത് തന്നെ. ഉസ്താദ് ചോദിച്ചു, അല്ല മോനെ, നീ എന്റെ എല്ലാ സമയത്തും ഇങ്ങനെ സ്വലാത്ത് തല്ലുന്നത്? നീ ഹജ്ജിന്റെ ദിക്റൊന്നും പഠിച്ചിട്ടില്ലേ? ഉസ്താദ്, എനിക്ക് ദിക്റിയാത്തത് കൊണ്ടല്ല, ദിക്ര് പഠിക്കാത്തത് കൊണ്ടല്ല, എനിക്കെന്റെ നേതാവിനെ സ്നേഹിച്ചാലുള്ള പ്രതിഫലം ഞാൻ കണ്ടറിഞ്ഞു ഉസ്താദേ. ഞാൻ ഹജ്ജിന് പുറപ്പെടുന്ന സമയത്ത് ഞാൻ ഒറ്റക്കായിരുന്നില്ല, എന്റെ കൂടെ എന്റെ വാപ്പയുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഹജ്ജിന് വേണ്ടി നടന്ന് പുറപ്പെട്ടതാണ്. ഒരുപാട് യാത്ര ചെയ്തപ്പോൾ എന്റെ വാപ്പ എന്നോട് പറഞ്ഞു, മോനെ എനിക്കൊന്നല്പം ഈ മരച്ചുവട്ടിൽ വിശ്രമിക്കണം, എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്. ഞാൻ പറഞ്ഞു, അതേ വാപ്പ, വാപ്പയുടെ കൂടെ ഞാനും അല്പം ഒന്ന് വിശ്രമിച്ചു. ഞാൻ അല്പം കഴിഞ്ഞ് എഴുന്നേറ്റ് വാപ്പയെ തട്ടി വിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ചലനമില്ല. പ്രിയപ്പെട്ടവതേ പിതാവ് സംസാരിക്കുന്നില്ല, അതേ എന്റെ പ്രിയപ്പെട്ട പിതാവ് ശ്വാസം വലിക്കുന്നില്ല, ശ്വാസോച്ഛ്വാസം നടത്തുന്നില്ല. അവിടെ തന്നെ എന്റെ ബാപ്പ മരിച്ചു പോയി. ആരുണ്ടെന്നെ സഹായിക്കാൻ, എന്റെ ബാപ്പയെ കഫൻ ചെയ്യാൻ ആരുണ്ടെന്നെ സഹായിക്കാൻ? ആരെയും കാണാതിരുന്നപ്പോ ഞാൻ ഒരു തുണിയെടുത്ത് എന്റെ ബാപ്പയുടെ മുഖം മറച്ചു വെച്ചു. നാല് വശത്തും നോക്കി ആരുണ്ടെന്നോട് സഹകരിക്കാൻ? ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുള്ള കാലഘട്ടമല്ല, മണിക്കൂറുകളെ നിമിഷങ്ങൾ കൊണ്ട് പിടിച്ചെടുക്കുന്ന കാറുള്ള സമയമല്ല. ആ പിഞ്ചുമോൻ എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റുവശത്തും നോക്കി ആരുണ്ടെന്നെ സഹായിക്കാൻ? നാലു ഭാഗത്തും നോക്കിയിട്ടും ആരെയും കാണുന്നില്ല. അതേ വീണ്ടും ആരെയും കാണാതെ വിഷമത്തോടെ തിരിച്ചു വന്ന് മരച്ചുവട്ടിലിരിക്കുമ്പോ ചിന്തിക്കുന്നു, എന്റെ ബാപ്പയുടെ മുഖമൊന്ന് ദർശിക്കട്ടെ, ബാപ്പയുടെ മുഖമൊന്ന് ഞാൻ കാണട്ടെ. കഫൻ തുണി ഉയർത്തി നോക്കുമ്പോ കഫൻ ചെയ്ത ബാപ്പയെ കാണുന്നത് ഒരു മനുഷ്യനായിട്ടല്ല, ബാപ്പയുടെ മുഖമതാ ഒരു കഴുതയുടെ രൂപത്തിൽ മറിക്കപ്പെട്ടുപോയി. സങ്കടത്തിന്റെ മേലെ സങ്കടമായി, പ്രയാസത്തിന്റെ മേലെ പ്രയാസമായി. ആരോട് പറയും ഞാൻ ഈ പ്രയാസം? വിരലും കടിച്ച് മരച്ചുവട്ടിലിരിക്കുമ്പോ അതാ ഒരു മനുഷ്യൻ വരുന്നു. ഇത്ര നല്ലൊരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇത്ര ഭംഗിയുള്ള മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. വല്ലാത്ത ഭംഗിയുള്ളൊരു മനുഷ്യൻ, വല്ലാത്ത പ്രകാശമുള്ള മനുഷ്യൻ എന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്ന യാബുനയ്യ, എന്റെ പിഞ്ചുമോനെ പ്രയാസത്തോടെ വിരളും കടിച്ചിരിക്കുന്നത് ഇതെന്റെ വാപ്പയാണ് കിടക്കുന്നത്. വാപ്പയുടെ മുഖമിതാ ഒരു കഴുതയുടെ രൂപത്തിൽ മറിക്കപ്പെട്ടിരിക്കുന്നു.
ആരോടാണ് ഞാൻ എന്റെ പ്രയാസം പറയേണ്ടത്? എന്നെ സഹായിക്കാൻ ഞാൻ ആരെയും കാണുന്നില്ല. വന്ന മനുഷ്യൻ അതേ ശറഫാക്കപ്പെട്ട കൈയെടുത്ത് മുഖത്തങ്ങ് തടവിപ്പോയി. മുഖം ആദ്യത്തത് പോലെ മാറിപ്പോയി. സന്തോഷത്തോടെ പിഞ്ചുമോൻ ചോദിക്കുന്നു, നിങ്ങളാരാണ് മോനെ? നിനക്കെന്നറിയില്ലേ? ഇല്ല, എനിക്കറിയില്ല. എന്നാൽ ഞാൻ അനൽ മുസ്തഫ, അനൽ മുസ്തഫ, ഞാൻ മുസ്തഫ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മോനെ. എന്തിനാണ് ഞാനിവിടെ വന്നതെന്നറിയുമോ? നിന്റെ വാപ്പക്കൊരു നല്ല സൽസ്വഭാവമുണ്ട്, പക്ഷേ നിന്റെ വാപ്പക്കൊരു ചീത്ത സ്വഭാവവുമുണ്ട്. നിന്റെ വാപ്പയല്ലാതെ പലിശ തിന്നുന്ന ആളായിരുന്നു. പലിശ തിന്ന ആൾ ദുനിയാവിലോ ആഹുറത്തിലോ അവനെ കഴുതയുടെ രൂപത്തിൽ മറിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്റെ വാപ്പ പലിശ തിന്നത് കൊണ്ട് അല്ല ദുനിയാവിൽ തന്നെ ശിക്ഷിച്ചതാണ് മോനെ. പക്ഷേ നിന്റെ വാപ്പക്കൊരു സ്വഭാവമുണ്ട്, തലയണയുടെ മേലെ തലവെക്കുന്നതിന്റെ മുമ്പ് ഈ നേതാവിനെ കുറിച്ച് ഓർമ്മിക്കാറുണ്ടോ? ദിവസം നൂറ് സലാത്ത് ചൊല്ലാത്ത ദിവസം നിന്റെ വാപ്പക്ക് ജീവിതത്തിലില്ല. എല്ലാ ദിവസവും നിന്റെ വാപ്പയുടെ സലാത്ത് ഒരു മലക്ക് എനിക്ക് കൊണ്ടു തരും. ഇന്ന് വലെ മലക്ക് വരുമ്പോ കയ്യിൽ സലാത്തില്ല, എവിടെ എന്റെ സലാത്ത് എന്ന് ചോദിക്കുമ്പോ അതേ നിന്റെ വാപ്പ മരിച്ചു എന്നാണ് മറുപടി. മരിച്ച് വഴിയിൽ കഴുതയുടെ രൂപത്തിൽ കിടക്കുന്നു എന്ന് കേട്ടപ്പോ സമുദായത്തെ സ്നേഹിച്ച നബി, ഉമ്മത്തിനെ പ്രേമം വെച്ച നബി, എന്നെ സ്നേഹിച്ച നബി, നിങ്ങളെ സ്നേഹിച്ച നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്ത് വിശ്രമം കൊള്ളുന്ന നേതാവ് സമുദായത്തിനോടുള്ള സ്നേഹം കൊണ്ട് വന്നതാണ് മോനെ. എന്റെ ചെറുപ്പക്കാരെ, എന്റെ ഉപ്പാപ്പമാരെ, വയലിന്റെ മജിലിസിലുള്ള ഉമ്മമാരെ, വയലിന്റെ മജിലിസിലുള്ള എന്റെ പെങ്ങന്മാരെ, നേതാവിനെ മറക്കണ്ട കേട്ടോ. ജീവിതത്തിൽ ദിവസം ഏറ്റവും ചുരുങ്ങിയത് നൂറ് സലാത്തുതല്ല. ജീവിതത്തിൽ സമയം കെട്ടിരുത്താൻ സമയം കണ്ടെത്തിക്കോ. ദുനിയാവിലും ആഖിറത്തിലും അതേ അല്ലാഹുവിന്റെ റസൂല് കൈപിടിക്കും കേട്ടോ. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മദീനയിലെ പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ പോയിരുന്നു റൗദാ ശരീഫിന്റെ മുമ്പിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച റിഫായി ശൈഖ് ഒരൊറ്റ വിളിയാണ് ഫീഹാലത്തിൽ ബുഅദിറു ഇകുന്തു ഉർസിലുഹാ തുഖബ്ബലുൽ അർലാൻ ദിവഹിയ മദീനത്തെ റൗദാ ശരീഫിന്റെ ഉള്ളിൽ കിടക്കുന്ന നബിയേ, എന്റെ പ്രിയങ്കരിൽ ഏറ്റവും പ്രിയനായ നബിയേ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നബിയേ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് പറയുന്നു, അതേ പാവപ്പെട്ട റിഫായി, ബഗ്ദാദിൽ നിന്ന് എന്റെ റൂഹിനെ മാത്രം എന്റെ തടിയുണ്ടാകാറില്ല, മദീനയിലേക്ക് അയക്കാറുണ്ട് നബിയേ.
എന്റെ റൂഹ് മാത്രം മദീനയിൽ വന്ന് മദീനയിലെ പുണ്യഭൂമിക്ക് റൗദാ ശരീഫിന് ചുംബനങ്ങൾ അർപ്പിക്കാറുണ്ട് നബിയേ. എന്നിട്ട് എന്റെ റൂഹ് എന്റെ ശരീരത്തിലേക്ക് തിരിച്ചു വരാറുണ്ട് നബിയേ. فهذه نوبة الأسماء قد حضرت فامدد يمينك كي تهضى بها شفتي പാവപ്പെട്ട റിഫായി റൂഹോടെ തടിയോടെ ജസദോടെ റൗദാ ശരീഫിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട് നബിയേ. കയ്യൊന്ന് നീട്ടിത്തരാമോ, വലങ്കൈ സമ്മാനിക്കാമോ, എനിക്കൊന്ന് ചുംബനങ്ങൾ അർപ്പിക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചങ്ങ് പാടിയപ്പോ റൗദാ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് കൈ നീട്ടിക്കൊടുത്തു പോയി. ബഹുമാനപ്പെട്ടവര് ചുംബനങ്ങൾ നൽകിപ്പോ മുഅ്മിനെ ആ നിലക്ക് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നെ പോലെ നിങ്ങളെ പോലെ ചിന്താശേഷിയില്ലാത്ത, അതേ ബുദ്ധിപൂർമ്മത്താത്ത, നടക്കാൻ ശേഷിയില്ലാത്ത, വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചുമോൻ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്ക സലാത്തു ചൊല്ലണം. മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം കൊണ്ട് ഡമസ്കസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള പിഞ്ചുമോൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ, പവിത്രമായ മുഖം ദർശിക്കാൻ, നടക്കാൻ ശേഷിയില്ലാത്ത പിഞ്ചുമോൻ തന്റെ ശരീരം നിലത്തിട്ട് വലിച്ചു വലിച്ച് ഇലാ റൗളത്തി റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ശരീരം നിലത്തിട്ട് വലിക്കുന്നു, എഴഞ്ഞെഴഞ്ഞു നീങ്ങുന്നു. ഇന്നത്തെ പോലെ കാറുള്ള കാലമല്ല, എയർപോർട്ടിൽ ഇറങ്ങുന്ന പ്ലെയിനുള്ള കാലമല്ല. തന്റെ ശരീരം നിലത്തിട്ട് വലിച്ച് വലിച്ച് 10 മാസം യാത്ര ചെയ്യുന്നു. മദീനയുടെ നാട്ടിന്റെ കവാടത്തിന്റെ അടുക്കലെത്തിയപ്പോ പിഞ്ചുമോന്റെ ശരീരം നിലത്തിട്ട് വലിച്ച് മുഴുവനും പൊട്ടിയിരിക്കുന്നു. ഒരൊറ്റ വിളിയാസൂലല്ലാ പിഞ്ചുമോന്റെ ശരീരം പൊട്ടി രക്തം വാർന്നൊഴുകുന്നു നബിയേ എന്ന് പറഞ്ഞ് മദീനയിലെ പുണ്യഭൂമിയിലെ മണ്ണെടുത്ത് ശരീരത്തിലങ്ങ് പുരട്ടുന്നു. മുറി അവിടെ നിന്ന് തന്റെ ശിഫയായി പോയി. വീണ്ടും തന്റെ ശരീരം നിലത്തിട്ട് വലിക്കുന്നു. ഇലാ കുബ്ബത്തി റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് തന്റെ ശരീരം നിലത്തിട്ട് വലിച്ചെഴഞ്ഞെഴഞ്ഞു നീങ്ങുന്നു. റൗദാ ശരീഫിന്റെ ചുവട്ടിലെങ്ങെത്തിയപ്പോ ആ പിഞ്ചുമോ ഒരൊറ്റ വിളി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തുൽ ലിലാലമീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തുൽ ലിലാശിഖീൻ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് പറയുന്നു, ഓ പുന്നാര നബിയേ
പത്തു മാസമായി പിഞ്ചുമോൻ യാത്ര ചെയ്യുന്നു. എന്റെ കൂടെ എന്റെ മാതാവില്ല നബിയേ, എന്റെ പിതാവില്ല നബിയേ, എന്റെ ജ്യേഷ്ഠന്മാരില്ല നബിയേ, എന്റെ അനുജന്മാരില്ല നബിയേ, ആദികളില്ല നബിയേ, എന്റെ കുടുംബങ്ങൾ എന്റെ ഉസ്താദുമാർ തനിച്ച് പാവപ്പെട്ട പിഞ്ചുമോ. പത്തു മാസമായി അങ്ങയെ കാണാനുള്ള ആശ കൊണ്ട് ശരീരം നിലത്തിട്ട് വലിക്കുന്നു നബിയേ. നേതാവിനെ അങ്ങ് വിളിച്ചപ്പോ പിഞ്ചുമോൻ അവിടെ തന്നെ ഉറങ്ങിപ്പോയി. അതാ സ്വപ്നത്തിൽ കടന്നു വരുന്നു മുഹമ്മദ് റസൂലുള്ളാഹ്. യാ ബുനയ്യ, എന്തിനാ പിഞ്ചുമോനെ ഇത്രയും നീ പ്രയാസം സഹിച്ചത്? മഹബ്ബത്തു റസൂലില്ലാ, അങ്ങയോടുള്ള സ്നേഹം എന്നെ എന്റെ നാട്ടിൽ നിൽക്കാൻ, എന്റെ കൂട്ടുകാരൊപ്പം നിൽക്കാൻ, എന്റെ സ്നേഹം നബിയേ എന്ന് മദീനത്തറ ിന്റെ മുമ്പിൽ മറവിട്ടി കടക്കാൻ എനിക്ക് അവസരം നൽകുമോ? എന്റെ റൂഹെന്ന് പിടിക്കുമോ? ആ പിഞ്ചു തന്നെ അങ്ങ് മരണം ആ ശരീഫിന്റെ ചാടക്കുന്നു. ഓ മുഅ്മിനെ, എന്നെ പോലെ നിന്നെ പോലെ ചിന്തയുള്ള മനതേ ചിന്താശേഷി എത്തിയ മനുഷ്യരല്ല വെറും പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചുമോൻ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹ് ആനേതാവിനെ സ്നേഹിച്ചവർ ലോകത്തുള്ള എല്ലാം ചവിട്ടിപ്പോയി. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കോ, അതേ മുഴുവൻ സമയം നീ സമ്പാദിക്കാണ്, എല്ലാ സമയവും നീ ചെലവാക്കുന്ന സമ്പാദ്യത്തിനാണ്. എങ്ങനെ ഞാൻ സമ്പത്തുണ്ടാക്കിയെടുക്കും? ഈ ചിന്ത മാറ്റി നിർത്തേ. എന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്, ആ നേതാവിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കാം? എനിക്കെങ്ങനെ സ്നേഹിക്കാൻ? ആ നേതാവിനെ സ്നേഹിക്കോ മുഅ്മിനെ, നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയമാണ്. അതാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ അഫീദങ്ങൾ റൗളാ ശരീഫിന്റെ അടുക്കൽ പോയപ്പോ അവിടുന്ന് പറഞ്ഞില്ലേ, നിന്റെ ചരിത്രമാണ് അതിലുള്ളൊരു വാക്ക് മാത്രം പറയട്ടെ. അനഫി ദുനിയ നബിയുക, മോനെ ഞാൻ ദുനിയാവിൽ നിനക്ക് നബിയാണ്. വഫിൽ ആഖിറത്തി ശഫീഉക, അല്ലാഹുവിന്റെ അതേ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂലാകുന്ന ഞാൻ നിന്റെ സുപാർശകനാണ്. അശ്ശഫാഅത്തുൽ ഉലമാ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, സമയം ദീർഘിച്ചു പോയി. അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഫിൽ ജന്നതി റഫീഖുക, ആരെന്നെ മനസ്സിന്റെ അടിത്തട്ടിൽ സ്നേഹിച്ചോ, വഫിൽ ജന്നതി റഫീഖുക, അവന്റെ സ്വർഗത്തിലെ സുഹൃത്താണ് ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ മുഅ്മിനെ, ആ നേതാവിനെ സ്നേഹിക്കുക, അവിടുത്തെ ഫാഷൻ പിന്തുടരുക, അവിടുത്തെ ജീവിത ശൈലി പിന്തുടരുക. ഏതെങ്കിലും സിനിമാ നടനെയല്ല നീ പിന്തുടരേണ്ടത്, ഏതെങ്കിലും ഫുട്ബോൾ താരത്തിന്റെ പിന്നാലെയല്ല നീ ഓടേണ്ടത്, ഏതെങ്കിലും വോളിബോൾ താരത്തിന്റെ ഫാഷനല്ല നീ നോക്കേണ്ടത്, ഏതെങ്കിലും ക്രിക്കറ്റ് താരത്തിന്റെ രൂപം എങ്ങനെയെന്നല്ല നീ നോക്കേണ്ടത്. എന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫാഷൻ ജീവിതത്തിൽ പകർത്തുക.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബേ, ഞങ്ങൾ നിന്റെ ആഖിർ സമാനിലെ ചണ്ടികളാണ്. ഞങ്ങൾ ചെയ്യാത്ത തെറ്റുകളില്ല, ഞങ്ങൾ ചെയ്യാത്ത പാപങ്ങളില്ല, ഞങ്ങളെ കണ്ണുകൊണ്ട് നോക്കാത്ത ഹറാമില്ല, ഞങ്ങളെ കാതുകൊണ്ട് ശ്രവിക്കാത്ത ഹറാമില്ല, ഞങ്ങളെ കൈകൊണ്ട് പിടിക്കാത്ത ഹറാമില്ല. ിൽ പുലർച്ചെ സമയത്ത് ഒരു മണിക്ക് പോലും നിന്റെ നേതാവിന്റെ മഹത്വം കേൾക്കാൻ ഒരുമിച്ചു കൂടിയവർ ഞങ്ങളെ എല്ലാ ദോഷവും നീ പൊറുക്കണം ബ്രഹ്മാനെ, നീ പൊറുത്ത് മാഫാക്കണം ബ്രഹ്മാനെ. ഈ പുലർച്ചെ സമയത്ത് ഞങ്ങൾ നിന്നത് ഈ വിനീതന്റെ പ്രസംഗം കേൾക്കാനല്ലെന്ന് എനിക്കറിയാം, എന്റെ വയല് കേൾക്കാനല്ലെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാം മഹബത്തു റസൂലില്ല, ആ നേതാവിന്റെ മതി കേൾക്കാൻ നിന്നവരാണ് ഈ പാവപ്പെട്ടവരും എഴുന്നേറ്റ് നിന്നത്. അവിടുത്തെ മതി പറയാനാണ് തീർക്കാൻ കഴിയില്ലെന്നറിയാം, പക്ഷേ പറഞ്ഞ് പറക്കത്തെടുക്കാനാണ്. അവിടത്തോടുള്ള സ്നേഹത്തിന് പകരമായി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പുണ്യമുഖമെന്ന് സ്വപ്നത്തിൽ ദർശിക്കാൻ പാപികളായ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാ, നീ അവസരം നൽകണേ അല്ലാ, നീ അവസരം നൽകണേ അല്ലാ. സ്വർഗത്തിൽ അവിടുത്തെ ചെരുപ്പെടുത്ത് ഹിരുമത് എടുക്കാനെങ്കിലും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് അതേ പവിത്രമായ കൈകൊണ്ട് റൗദാതെ അല്ലാന്റെ റസൂൽ ഔദുൽ കൗസർ കൊടുക്കുമ്പോ കൈ നീട്ടിയിട്ട് അല്പമൊന്ന് വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങൾ, ഉസ്താദുമാര്, ജ്യേഷ്ഠാനുജന്മാർ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ഉസ്താദുമാർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നരകത്തിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. റബ്ബനാ ലലംനാ ഔഫുസനാ, ربنا ظلمنا انفسنا, ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربي ഇതുവരെ മുഹിമ്മാത്ത് എന്ന് പറയുന്ന അതേ നെറ്റിൽ പ്രസംഗം കേൾപ്പിച്ചു കൊടുത്തവർ, ഒരുപാട് ആളുകൾക്ക് ഇൽമിന്റെ മജ്ലിസ് കേൾപ്പിച്ചവർ, റബ്ബേ അവർക്ക് പകരം നീ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്ലിസിലിരുന്ന്, അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ ക്ലാസ്സിലിരുന്ന് ക്ലാസ് കേൾക്കാൻ നീ സൗഭാഗ്യം കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും അവിടുത്തെ മജ്ലിസിലിരുന്ന് സ്വർഗത്തിൽ ഇൽമു പഠിക്കാൻ അവസരം നൽകണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين.